കേരളത്തെ ഏറെ സ്നേഹിക്കുന്ന, കേരളം ഏറെ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ സഹോദരൻ വി കെ പ്രശാന്ത്. വി കെ പ്രശാന്തിൻ്റെ ഓണവിശേഷങ്ങളുമായി, വി കെ പ്രശാന്തിൻ്റെ ഓണവിശേഷങ്ങൾ അറിയാൻ വി കെ പ്രശാന്തിൻ്റെ വീട്ടിലാണിപ്പോൾ ഞങ്ങൾ ഉള്ളത്. നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് ലോഡ് കണക്കിന് സ്നേഹം കയറ്റി അയക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി. സമീപകാലത്ത് ഇത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു പൊതുപ്രവർത്തകനുണ്ടോ എന്ന സംശയമുണ്ട്. വി കെ പ്രശാന്തിൻ്റെ ഓണവിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇക്കുറി ഓണം ആഘോഷിക്കുന്നത്. കാരണം അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മേയർ എന്ന നിലയിൽ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഓണം ആഘോഷിക്കുന്നത്? നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളികളുടെ ഓണം ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഓണമായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഗവൺമെൻറ് പോലും ഓണം വേണോ വേണ്ടേ എന്ന് രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടാണ് നടത്താൻ വേണ്ടി മുന്നോട്ട് പോയത്. അപ്പോൾ ഒരു പ്രളയത്തിൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് നഗരസഭയൊക്കെ തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കലാകാരന്മാർ, വ്യാപാരികൾ, ടൂറിസം. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടനയുടെ തന്നെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ആഘോഷങ്ങൾ സ്വാഭാവികമായും സമ്പദ്ഘടനയുടെ അഭിവൃദ്ധിക്കും കൂടി വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഓണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ പ്രളയ സമയത്ത് നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഒരുമയും ഐക്യവുമാണ് ഓണത്തിൻ്റെയും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രളയ സമയത്ത് ഒരു ഭാഗം ആൾക്കാർ മലയാളികളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കി. മലയാളത്തിനകത്ത് തന്നെ തെക്കൻ ജില്ലക്കാരെന്നും വടക്കൻ ജില്ലക്കാരെന്നും ഒക്കെ പറഞ്ഞ് വല്ലാത്ത നിലയിൽ ഒരു അസമത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനെല്ലാം ഇല്ലാതാക്കുന്ന ഒരു ഒരുമയുടെ സന്ദേശം നഗരസഭയുടെ പ്രളയ ദുരിതാശ്വാസ കൗണ്ടറിൽ നിന്നും കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറിയത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നഗരസഭയുടെ ഈ ദൗത്യം എല്ലാവരും ശ്രദ്ധിക്കാനിടയാക്കിയത് അതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ പ്രളയത്തിലാണ് തിരുവനന്തപുരം നഗരസഭ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയത്. പക്ഷേ അന്ന് അതാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ അത്രയും ശ്രദ്ധിച്ചില്ല. അന്നാണ് ഞങ്ങൾ 480 പേരടങ്ങുന്ന ടീമുമായി ഏറ്റവും ആദ്യം നമ്മുടെ റാന്നിയിലും ആറന്മുളയിലേക്കും ഒക്കെ പോയി റാന്നി ടൗണ് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശുചീകരിക്കുന്നത് പോലെ വൃത്തിയാക്കി ടൗൺ അടക്കം ചെളിയും മറ്റു മാലിന്യങ്ങളും ഒക്കെ മാറ്റി ബ്ലീച്ചിങ് പൗഡർ അടക്കം വിതറിയിട്ടാണ് ഞങ്ങൾ തിരികെ വരുന്നത്. ഒരു വലിയ സംവിധാനം, ഒരു 10-40 വാഹന വ്യൂഹം, 450 പേര്, നഗരസഭയുടെ എല്ലാ സംവിധാനങ്ങളും, സക്കിംഗ് മെഷീൻ, ഫോഗിംഗ് മെഷീൻ, വാട്ടർ ടാങ്കർ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ അവിടെ പോയി സേവനം നടത്തിയത്. ഇത്തവണ കുറച്ചുകൂടി ആയാസരഹിതമായി കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വലിയ ദൗത്യത്തിൽ, അതായത് തിരുവനന്തപുരം നഗരസഭ നടത്തിയ ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ ഈ ഓണം ആഘോഷിക്കുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ? അല്ല, ചെറുപ്പക്കാരാണ് യഥാർത്ഥത്തിൽ എനിക്കടക്കം കിട്ടിയിട്ടുള്ള ഈ വിശേഷണത്തിൻ്റെ യഥാർത്ഥ അർഹരെന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഒരു യുവതലമുറയുടെ പ്രതിനിധിയാണ്. യുവാക്കളെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ വേറെ മേഖലകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പരക്കെയുള്ള ആക്ഷേപം. അതങ്ങനെയല്ല എന്ന് ഈ തെളിയിക്കുകയായിരുന്നു. കാരണം 2500 വരുന്ന ചെറുപ്പക്കാർ, അവരെല്ലാം അഭ്യസ്തവിദ്യരാണ്. വിവിധ കോളേജുകളിൽ പഠിക്കുന്നവർ, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ വീടുകളിൽ പോലും പോകാതെ ജോലി ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ യുവാക്കൾ നാളെയുടെ പ്രതീക്ഷകളാണ്. അവർ ഈ നിലയിൽ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് വരണം, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണം. നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, എല്ലാ കാലത്തും ചെറുപ്പക്കാരുടെ ഇടപെടുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം വരിക. അപ്പോൾ സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചാലകശക്തികളായി ചെറുപ്പക്കാർ എല്ലായ്പ്പോഴും നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ അവരൊക്കെ ഈ ഓണം ആഘോഷിക്കാൻ, ഓണത്തിൻ്റെ ശരിയായ സന്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓണം ആഘോഷിക്കാൻ പ്രാപ്തരാണെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ ഒരുമയും ഐക്യവും ഒക്കെ ആണല്ലോ ഓണത്തിൻ്റെയും ഒരു എല്ലാവരും ഒരുപോലെ എന്നുള്ളൊരു സന്ദേശമാണല്ലോ ഓണത്തിൻ്റെ. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ തന്നെ, ഞാൻ പ്രളയ സമയത്ത് ഞങ്ങളുടെ ദുരിതാശ്വാസ കൗണ്ടറിൽ കലാകാരന്മാർ ഒന്ന് പാട്ടുപാടി, ബാൻഡ് അടിച്ചു, നാടൻ പാട്ട് പാടി, പലരും ചോദിച്ചു ഈ ദുരന്ത ഘട്ടത്തിൽ ഇതൊക്കെ വേണോ. ഞാൻ പറഞ്ഞു, ദുരന്തഘട്ടത്തിൽ നമ്മൾ വ്യസനിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു വലിയ കൂട്ടായ്മ കൊണ്ടുവന്നുകൊണ്ട് അതിനെ മറികടക്കുക. അപ്പോൾ അതിജീവനമാണ് പ്രധാനം. അപ്പോൾ മലയാളികളുടെ ഒരു പ്രത്യേകത അതാണ്. നമുക്കിതിനു മുമ്പ് പ്രളയത്തെ നേരിട്ട് പരിചയമില്ല, ഓക്കെയെ നേരിട്ട് പരിചയമില്ല, നിപ്പയെ നേരിട്ട് പരിചയമില്ല. പക്ഷെ നമ്മളതിനെല്ലാം മറികടന്നില്ലേ? അത് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഒരുമയും കൈമുതലാക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്തത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം. ചെറുപ്പക്കാർ ആ നിലയിൽ വന്നുകൊണ്ട് അവരുടെ ഒരു ആഘോഷങ്ങളും കൂടെ നടത്തിക്കൊണ്ട് അവർ സേവന സന്നദ്ധരായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ലോഡ് കയറ്റുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്ദേശം, അത് അവർക്ക് ആവേശം നൽകി, വലിയ പ്രചോദനം നൽകി, കൂടുതൽ ആൾക്കാർ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഓണത്തിൻ്റെ ഈ ഒരു മേളം
തീർച്ചയായും മലയാളികളുടെ അതിജീവനത്തിന്റെ കൂടി സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലുള്ള ചോദ്യങ്ങൾ പാടില്ല എന്നറിയാം. എങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാതെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിലേക്ക് ഒരു സാധ്യത, അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ സാധ്യത കാണുന്നുണ്ടോ ഇപ്പോൾ? അല്ല, ചില ആൾക്കാർ വിമർശിച്ചത് വട്ടിയൂർക്കാവ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതെന്ന്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിനേക്കാൾ നല്ല പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയതാണ്. നഗരസഭ ഒരു വലിയ പ്രളയ ദുരിതാശ്വാസ അല്ല ദുരന്ത സേനയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഗ്രീൻ ആർമി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലയിലെയും പ്രളയബാധിത മേഖലകളിലെ കുട്ടികളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് 3 ദിവസത്തെ ക്യാമ്പ് ഞങ്ങൾ നടത്തി. ആ കുട്ടികളുടെ അനുഭവങ്ങൾ, അവർ ആ പ്രളയത്തെ അതിജീവിച്ചത്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആ വലിയ പ്രതിസന്ധി എങ്ങനെയാണ് അവർ മറികടന്നത്, അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെയൊക്കെ എടുത്ത പശ്ചാത്തലത്തിൽ ഞങ്ങളൊരു എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാം, പ്രതിരോധിക്കാം എന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഭവപാഠം തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ട്. ഏത് മേഖലയിലും ഇടപെടാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ സാധാരണഗതിയിൽ ജില്ലാ ഭരണകൂടം പോലും എറണാകുളം വരെ അവരുടെ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലും മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്ക് അടക്കം നമ്മൾ അവിടുത്തെ ജനപ്രതികളുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ കൊടുത്തയച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ വട്ടിയൂർക്കാവ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ LDF എന്ന നിലയിൽ പാർട്ടി തീരുമാനിക്കുന്ന ആരാണോ അവർക്ക് വേണ്ടി പ്രചരണത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ എന്താണ് ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം. തീർച്ചയായും ആ രാഷ്ട്രീയ സാധ്യത തള്ളിക്കളയുന്നുമില്ല ആ സമയത്ത് തന്നെ വി കെ പ്രശാന്ത്. അതേസമയം തന്നെ ഇപ്പോൾ ഈ ആഘോഷം കഴിഞ്ഞും ഓണാഘോഷം കഴിഞ്ഞും പ്രളയാനന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, കോർപ്പറേഷൻ എന്തൊക്കെയാണ് അത്തരത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2500 പരം ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ വിവിധ ജില്ലക്കാരാണ്, കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ തലസ്ഥാന ജില്ല ആയതുകൊണ്ട് തന്നെ എല്ലാ ജില്ലക്കാരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ഓടി വന്ന് പ്രചരണത്തിൽ പങ്കെടുത്തു. കാരണം അവരുടെ ജില്ലയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും വലിയ ദൗത്യം ചെയ്യുമ്പോൾ അവരുടെ പങ്കായിട്ട് അത് അവർ കാണുകയാണ്. അപ്പോൾ ഇതിനെ നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ഒരു വർക്കിംഗ് ഗ്രൂപ്പ് പുതുതായി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. അത് അതിൻ്റെ അജണ്ട ദുരന്ത നിവാരണമാണ്. അപ്പോൾ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ആ സമയത്ത് തന്നെ ഇടപെട്ട് ദുരന്ത നിവാരണ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു, അതിനെ തുക പകരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളും അപ്രകാരം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വെച്ചിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുക്കുക. അപ്പോൾ അവർ ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിയുടെ ഘട്ടം കഴിഞ്ഞ് അവരുടെ നാടുകളിലേക്ക് മടങ്ങിയാൽ പോലും ആ സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാൻ അവർക്ക് ശേഷി ഉണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ NDRF ഞങ്ങൾ ബന്ധപ്പെട്ടു. അതിൻ്റെ ഔദ്യോഗിക തലത്തിൽ തന്നെ അതിനൊരു രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നഗരസഭ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സംവിധാനത്തെ സ്ഥിരമായി നിലനിർത്തുക. ഇനിയും പ്രളയവും ഒക്കെ പ്രതീക്ഷിക്കണമല്ലോ, അതിനെ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി, അതായത് ഈ മേയർ സഹോദരൻ, മേയർ ബ്രോ എന്ന വിളി ചിലരൊക്കെ പറയുന്നുണ്ട്, അത് അങ്ങനെ വിളിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെ കാണുന്നു ആ വിളിയെ? ഇല്ല, ഇപ്പോൾ മേയർ സ്ഥാനം ഇപ്പോൾ എന്നെ കാണുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് അന്തപ്പെടും. കാരണം മേയർ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു വയസ്സായ ആളിനെയോ വലിയ രൂപമുള്ള ആളിനെയൊക്കെയാണല്ലോ. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യൗവനത്തിലുള്ളവർക്ക് വലിയ ആവേശം ഉണ്ടാകാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് പ്രളയ സമയത്ത് അവരോടൊപ്പം നമ്മൾ നിന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ ബ്രോ എന്നൊക്കെ വിളിക്കുന്നത്. അതെ, അതൊരു സന്തോഷമായിട്ട് എടുത്താൽ മതി. നമ്മളെ ആക്ഷേപിച്ചതൊന്നുമില്ലല്ലോ. അപ്പോൾ അത് പുതിയ നവമാധ്യമത്തിൻ്റെയൊക്കെ ഭാഷയാണ്. അത് നമുക്ക് ഒരു വലിയ അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അവരെയും കൂടി നിർത്തുക. കാരണം സമൂഹത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന ചെറുപ്പക്കാരെ നമ്മൾ അകത്തീർത്തേണ്ട കാര്യമില്ലല്ലോ. അവരെയും കൂടി നമ്മുടെ ഭാഗമാക്കി കൊണ്ടുപോയി ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചാൽ എന്ത് നേട്ടമായിരിക്കും നമുക്കുണ്ടാവുക. അതെ, അപ്പോൾ ആ നിലയിലാണ് അത് കാണുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ തന്നെ മേയർ ബ്രോ ആയി മാറിക്കഴിഞ്ഞ വി കെ പ്രശാന്ത്, ആ മേയർ ബ്രോ എന്ന വിളി അത് അഭിമാനമാണ് എന്ന് പറയുന്നു. ഒപ്പം അതിജീവനത്തിൻ്റെ ഒരു ആഘോഷം എന്ന നിലയിൽ കൂടി ഓണം ആഘോഷിക്കേണ്ടതുണ്ട് എന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട്. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.